മാസങ്ങൾക്ക് ശേഷം കോഴിക്കോട് ബീച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ജനങ്ങൾ ബീച്ചിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. ഒട്ടേറെ പുതിയ കാഴ്ചകളാണ് നവീകരിച്ച ബീച്ചിൽ ഒരുക്കിയിരിക്കുന്നത്. നവീകരണത്തിന് ശേഷം ആദ്യമായാണ് തുറക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ബീച്ചിലെത്തിയ അധികം പേർക്കും തിരക്ക് ഫോട്ടോ എടുക്കാനായിരുന്നു. മാസങ്ങളോളം വീടുകളിലിരുന്ന പലർക്കും ഏറെ ആശ്വാസകരമായി മാറി ബീച്ച് തുറന്നത്. ഞങ്ങള് കുറെ കാലമായി ഇതിന് ഇറങ്ങാൻ ഇന്നിപ്പാണ് വന്നത്. നാളെ കോളേജ് വർക്കാണ് മക്കൾക്ക്. അപ്പം അതിൻ്റെ ഇത് ഞങ്ങൾ ഫ്രണ്ടുകളൊക്കെ രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ടീം വരാൻ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് പോവുകയാണ്. എന്താണ് പാപ്പാടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അഞ്ചാറ് മാസത്തിന് ശേഷം വളരെ സന്തോഷമുണ്ട്. മാനസികമായിട്ട് കുട്ടികളെല്ലാവരും വല്ലാത്തതായിരുന്നു. അപ്പോൾ ഓരോ സന്തോഷത്തിന് ബീച്ച് തുറന്നു കൊടുത്തു തന്നെയാണ് നല്ലത്. അതാണ് അവർക്ക് ഓൺലൈൻ ക്ലാസ്സും എല്ലായിട്ട് ഭയങ്കര മാനസികമായിട്ടൊരു സംഘർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ബീച്ച് പുറത്തൊക്കെ ഒന്ന് പോവുകയാണെന്ന് വെച്ചാൽ ബീച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ കോവിഡിന് ശേഷം ഇപ്പം ബീച്ച് പുറത്ത് നിന്ന് തുറന്ന് ഇപ്പം വളരെയധികം സന്തോഷമുണ്ട്. ബീച്ചിൽ ഇനി ആൾക്കാർ വരാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഈ ഐ ലാവ് യു കോഴിക്കോട്, നമ്മുടെ കോഴിക്കോടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ബീച്ചിൽ ഇത്രയും ആൾക്കാർ എത്തിയിരിക്കുന്നത്. ഇതര ജില്ലകളിൽ നിന്നുള്ളവരും കോഴിക്കോട് ബീച്ച് തുറന്നതറിഞ്ഞ് ഞായറാഴ്ച എത്തിയിരുന്നു. അല്ല, കുറച്ച് ആൾക്കാർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതിന്നൊക്കെ മുക്തമാവും എന്നുള്ളൊരു പ്രീതി തോന്നുന്നുണ്ട്. നമുക്ക് ഒരു ഹാപ്പിനെസ് വരെയല്ലേ. പാലക്കാട് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. നാലഞ്ച് പ്രാവശ്യം വന്നപ്പോഴും ബീച്ച് അടച്ച് തന്നെ കിടക്കായിരുന്നു. അപ്പം എല്ലാം തുറന്നു, എല്ലാം വീണ്ടും പഴയ സന്തോഷങ്ങളൊക്കെ തിരിച്ചിട്ടുന്ന പോലെ എല്ലാത്തിൽ നിന്നും മുക്തമായി നല്ലൊരു തുടക്കത്തിലേക്ക് കൊണ്ടൊരു ജീവിതം തുടങ്ങിയ പോലെ തന്നെ. ഐസ്വരതിയും ഉപ്പിലിട്ടതും കല്ലുമ്മക്കായ പൊരിച്ചതുമെല്ലാമായി കച്ചവടക്കാരും ബീച്ചിൽ സജീവമായിരുന്നു. മാസങ്ങളായി ഉപജീവന മാർഗം നിലച്ച അവസ്ഥയിലായിരുന്നു ബീച്ചിലെ കച്ചവടക്കാർ. പലരും തുരുമ്പെടുത്തു നശിച്ച ഉന്തുവണ്ടികൾ നവീകരിക്കുന്ന തിരക്കിലായിരുന്നു ഞായറാഴ്ച. ഒന്നര മാസമല്ല, രണ്ട് മാസം അതും കടുത്ത നിയന്ത്രണമായിരുന്നു. 5 മണി 6 മണിക്ക് ക്ലോസ് ചെയ്യേണ്ടി. ഇനി അപ്പോൾ വണ്ടിയെല്ലാം തുരുമ്പായി, കണ്ടില്ലേ? ഒന്നായിട്ട് തുരുമ്പ് വണ്ടിയെല്ലാം പോയിക്കണേ. അപ്പോൾ ഇപ്പോൾ വീണ്ടും 3-ാം തീയതി ഇതൊന്ന് ഓപ്പണിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയിലാണ്. ഓപ്പണിംഗ് ആണല്ലോ. ഇവിടുത്തെ വരുന്നവരും അല്ലാത്തവരും കച്ചവടക്കാരൊക്കെ ഹാപ്പിയിലാണ്. അപ്പോൾ ആളുണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. ആൾ കൂടുതൽ കൂടാനും പറ്റൂല. അപ്പോൾ നിയന്ത്രണം വീണ്ടും വരും. മാസങ്ങൾക്ക് ശേഷം കടകൾ തുറക്കാൻ സാധിച്ചതിന്റെ ആശ്വാസമാണ് ചിലർ പങ്കുവെക്കുന്നത്. പറയാനുള്ളത്, 3 മാസം ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിൽ തന്നെയാണ്. പണിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ പണി മാത്രമേ എയിമുള്ളതിനു. തൽക്കാലം കിട്ടിയ പണിക്കൊക്കെ കുറച്ച് ദിവസം കിട്ടും. ബാക്കിയും കൂടുതലും വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ തുറന്ന് ഒരു സമാധാനമുണ്ട്. ഇനിയും ഒരടവ് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ആശ്വാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 8-10 മാസത്തോളം കഴിഞ്ഞ് വീണ്ടും തുറന്ന്, 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അടക്കപ്പെട്ട്. അത് പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു ഇതില്ലാതിരിക്കട്ടെ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ബീച്ചിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. രാത്രി 8 മണി വരെയാണ് പ്രവേശനം. തിരക്ക് അധികമുള്ള സമയങ്ങളിൽ പോലീസ് പ്രവേശനം നിയന്ത്രിക്കും. തെരുവ് കച്ചവടക്കാർക്ക് ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്.